ഇവൾക്ക് മുഴുത്ത ഭ്രാന്താണ്. തല്ലി ഓടിക്കവിടെ. ഓടിക്കോ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? മഹിഷി, മഹിഷിയാണ് ഞാൻ. മണ്ഡപത്തിന്റെ ഉടമസ്ഥ അവകാശത്തെ ചോദ്യം ചെയ്യാൻ വന്ന നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. മഹിഷി, ഈ മണ്ഡപം നമ്മൾ കൈയടക്കാൻ പാടില്ല. നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോകും. ഇല്ല, നമ്മൾ ഈ മണ്ഡപത്തിൽ തന്നെ കഴിയുന്നു. കുടിയിറക്കാൻ മഹാരാജാവും സൈന്യവും വരട്ടെ. മഹിഷിയുടെ കരവിരുത് കാട്ടിക്കൊടുക്കാം. നല്ല വിശപ്പുണ്ടാവും അനുഭവപ്പെടുന്നു. വളരെ ദൂരെ യാത്ര ചെയ്തതിന്റെ ക്ഷീണം വേറെയും ഒരു ചൂട് പോലും മുന്നോട്ട് വെക്കാനാവാത്ത അവസ്ഥ. പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കാനുള്ള യാത്രയല്ലേ? വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചേ മതിയാകും. ക്ലേശകരമായ അനുഭവങ്ങളിൽ നിന്നേ പല പാഠങ്ങളും പഠിക്കാനാവൂ. ഇനിയുള്ള യാത്ര ദുഷ്കരമാണ്. വഴിയിൽ ആദ്യം കാണുന്ന വീട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. ഭക്ഷണവും ഇന്ന് രാത്രി തങ്ങാനുള്ള ഇടവും വേണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആവട്ടെ കുമാര. കൂട്ടുകാരും ഒത്തുള്ള മണികണ്ഠന്റെ യാത്ര നാം കാണുന്നുണ്ട് ദേവ. മന്ത്രി ഏർപ്പെടുത്തിയ അനുചരന്മാരുടെ വധശ്രമത്തിൽ നിന്നും വാവർ കുമാരനെ രക്ഷിക്കുന്ന സംഭവത്തിനും നാം സാക്ഷ്യം വഹിച്ചു. അങ്ങനെ സാക്ഷ്യം വഹിക്കാൻ ഇനിയും സംഭവങ്ങൾ പലതും ഉണ്ടാകും. കൂട്ടുകാരോടൊപ്പം ഒരു സാധാരണ ബാലകനെ പോലെ പൈതാഹാദികൾ സഹിക്കാതെ വിഷമിക്കുന്ന മണികണ്ഠനാണ് ദൃഷ്ടിപഥത്തിലുള്ളത്. കൂടുതൽ വിഷമിപ്പിക്കാതെ കുമാരനും കൂട്ടർക്കും ഭക്ഷണത്തിനുള്ള വക ലഭ്യമാക്കണമല്ലോ ദേവ. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം ലഭ്യമാക്കിയാൽ കുമാരൻ നേരിടുന്ന പരീക്ഷണത്തിന് ഫലമില്ലാതാകില്ലേ ദേവി? ദേവൻ പാഞ്ചാലിക്ക് നൽകിയതുപോലെ ഭക്ഷണം ഒഴിയാത്ത ഒരു അക്ഷയ പാത്രം കുമാരന് കൽപ്പിച്ചു നൽകണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അക്ഷയ പാത്രം കൽപ്പിച്ചു നൽകിയാൽ കഥയും കഥാപാത്രങ്ങളും മറ്റൊന്നാകും. അത് പാടില്ല. ഭക്ഷണത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ കുമാരൻ കണ്ടുമുട്ടേണ്ട ചില നിശ്ചിത കഥാപാത്രങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് കുമാരനിൽ നിക്ഷിപ്തമായ കർമ്മമാണെന്നറിഞ്ഞാൽ കുമാരനിൽ നിക്ഷിപ്തമായ കർമ്മബന്ധങ്ങളുടെ നൂലിഴകൾ ഏതു ദിശയിലേക്കാണോ അങ്ങോട്ടാവും ഇനി കുമാരന്റെയും കൂട്ടുകാരുടെയും യാത്ര. അല്ലേ ദേവ? അതെ, കുമാരന്റെ അനന്തര ചലനങ്ങൾ ദേവി വീക്ഷിച്ചാലും.
ഇല്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തട്ടി വിളിച്ചു നോക്കാം. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല. കടന്നു പോയ്ക്കോ, ഇല്ലെങ്കിൽ വെട്ടി അരിയും ഞാൻ. പോയ്ക്കോ. അമ്മേ, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ വന്നതല്ല. ദൂരദേശത്തു നിന്നും വരുന്ന വ്യാപാരികളാണ് ഞങ്ങൾ. നല്ല വിശപ്പും ദാഹവും ഉണ്ട്. ഭക്ഷണവും പാനീയവും തേടി വന്നതാണ്. ഞങ്ങൾക്ക് അന്നപാനാദികൾ വേണം. ഓ, ഓരോരോ അടവുകളും പറഞ്ഞ് വന്ന് കയറിക്കോളും ദുഷ്ട കൂട്ടങ്ങള്. ഇവിടെ ആഹാരമില്ല, പാനീയവുമില്ല. പോയ്ക്കോ. യാതൊരു മര്യാദയില്ലാത്ത സ്ത്രീ വീട്ടിൽ വന്നു കയറുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആ വാക്കത്തി പിടിച്ചു വാങ്ങി നാല് വർത്തമാനം പറഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. ആ സ്ത്രീയെ കുറ്റം പറയരുത് കൂട്ടുകാരെ. അവർ ആരെയോ കാര്യമായി ഭയക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വിട്ടുതരില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞതിൽ നിന്നും അവിടെ പ്രായമായ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആ പെൺകുട്ടിയെ കളങ്കപ്പെടുത്താൻ ആരൊക്കെയോ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട്. നമ്മളും ആ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആ സ്ത്രീ അങ്ങനെ പെരുമാറിയത്. കുമാരൻ പറയുന്നതിൽ കാര്യമുണ്ട്. ആ സ്ത്രീയുടെ പരിഭ്രമവും ഭയവും കണ്ടാൽ അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ല. ആ കുടുംബക്കാർ വല്ലാത്ത നിസ്സഹായാവസ്ഥയിലാണ്. സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നു. അവരുടെ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ നിന്ന് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. അതിനെന്താ, പരിഹരിച്ചിട്ട് പോയാ മതി. പ്രജകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനുമാണല്ലോ നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതെ അതെ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ക്ഷുദ്രജീവികളായ അനുജരന്മാരെ കുറിച്ച് ഓർക്കുമ്പോ ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ചക്രപാണി വീണ്ടും എത്തി. പിണക്കിവിടണ്ട, ആവശ്യം വന്നേ. വാ 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 വാ. അങ്ങനെ ചക്രപാണി, എത്ര കാലമായി ചക്രപാണി നിന്നെ കണ്ടിട്ട്. ചക്രമൊരുത്തെറിച്ച രഥത്തിന്റെ മട്ടിലായിപ്പോയല്ലോ ചക്രപാണി. നീ പൊലാതങ്ങ് അമർന്നുപോയി. മന്ത്രി അങ്ങുന്നല്ലേ എന്നെ പാര വെച്ച് പുറത്താക്കിയത്. സങ്കടപ്പെടാതെ ചക്രപാണി, ഇനി നിന്നെ പാര വെക്കുന്ന പ്രശ്നമേയില്ല. ഓ സന്തോഷം, എത്ര കാലമായി അങ്ങുന്നേ. ഒരു പരദൂഷണം പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരി നടത്തിയിട്ട് ഒന്ന് കുതുകാലി വെട്ടിട്ടുമല്ല. നമ്മൾ ഒത്തുചേർന്നില്ലേ ചക്രപാണി. ഇപ്പറഞ്ഞതായ കലാപരിപാടികളൊക്കെ നമുക്ക് പൂർവാധികം ശക്തിയായി കൊട്ടാരത്തിൽ നടപ്പാക്കാം. നീ കാലു കുത്തിയപ്പോ തന്നെ കൊട്ടാരം ശകുനി വന്ന കുരുക്ഷേത്രം പോലെ ആയിക്കഴിഞ്ഞു. എന്നാൽ പടപ്പുറപ്പാട് തുടങ്ങാ വാങ്ങുന്നേ. ഇപ്പോഴെന്താങ്ങുന്നില്ലേ പ്രശ്നം. മണികണ്ഠന് കുത്തിമറക്കാൻ എന്റെ രണ്ട് അനുചരന്മാരെ വിട്ടിരുന്നു. പക്ഷേ പഴയപടി പദ്ധതികളെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോഴവന്മാര്
കൊട്ടാരം വക കാരാഗ്രഹത്തിലാണ്. അങ്ങൊന്നും വിഷമിക്കാതെ, മണികണ്ഠൻ വരുന്നതിന് മുമ്പ് അവന്മാരെ നമുക്ക് കൊട്ടാരത്തിന് പുറത്തേക്ക് ചവിട്ടിത്തള്ളാം. സമാധാനമായി ചക്രപാണി. ചക്രപാണിയുടെ ഈ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാനമായി. ഓഹോ, അങ്ങുന്നിനെ കണ്ടപ്പോ 10 തലയുള്ള രാവണന്റെ അടുത്ത് വന്ന സമാധാനം എനിക്കും ഉണ്ടായി. വാ, പാൽക്കഞ്ഞി കുടിക്കാനായിരിക്കും. എന്താ, പാൽക്കഞ്ഞി മാത്രമല്ല പിന്നെ വിഭവ സമൃദ്ധമായ സദ്യയുമുണ്ട്. ആണോ? വാ വാ വാ. റാണി തിരുമനസേ, ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കൂട്ടരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുന്നതാണെന്ന് കൊട്ടാരത്തിന് നല്ലത്. അവരെ മോചിപ്പിക്കണം റാണി തിരുമനസേ. പിടിയിലായ കുറ്റവാളികളെ പെട്ടെന്ന് മോചിപ്പിക്കാനോ? എന്താ, അവരെ പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന് മന്ത്രിക്ക് ഇത്ര നിർബന്ധം? അടിയൻ ആ തടവുകാരുമായി സംസാരിച്ചിരുന്നു. കുമാരനെ കൊല്ലുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം, പൊന്നും പണവും തട്ടിയെടുക്കലായിരുന്നു. തടങ്കലിലായ അവരെ മോചിപ്പിക്കാൻ അവരുടെ ആൾക്കാർ കൊട്ടാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇരു ചെവി അറിയാതെ കാരാഗ്രഹം ഭേദിച്ച് അവരെ മോചിപ്പിച്ചു കൊണ്ടുപോകാൻ ബിരുദുള്ളവരാണ് അവരുടെ സംഘക്കാർ. കൊട്ടാരത്തിനകത്ത് കയറി കാരാഗ്രഹം തകർത്ത് അവരെ രക്ഷപ്പെടുത്തുക എന്ന അവസ്ഥ ഉണ്ടായാൽ അതിൽ പരമൊരു അപമാനം കൊട്ടാരത്തിന് വരാനുണ്ടോ? റാണി തിരുമനസേ, 60 നാഴിക നേരവും ശക്തമായ കാവലുള്ള കൊട്ടാരത്തിൽ കടന്നു കയറി കുറ്റവാളികളെ മോചിപ്പിക്കാൻ ധൈര്യമുള്ള ഒരു സംഘം ഈ പന്തളത്തുണ്ടെന്നോ? എന്നാൽ അവരെയും കീഴ്പ്പെടുത്തുകയല്ലേ രാജസ്ഥാനത്തിന്റെ ധർമ്മം? പ്രണവ് മഹാറാണി, മന്ത്രിയുടെ ആവശ്യം അടിയൻ കേട്ടു. കുമാരനെ കൊല്ലാൻ ശ്രമിച്ച അക്രമികൾ കുമാരന് ഓലയും എഴുതി വാവരെ ഏൽപ്പിച്ചു വിട്ടവർ. അവരെ പെട്ടെന്നങ്ങ് മോചിപ്പിച്ചാൽ അത് കൊട്ടാരത്തിന് അഭിമാനമാണോ അപമാനമാണോ? ഒരു വലിയ സംഘം കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറി പ്രതികളെയും മോചിപ്പിച്ച് കൊട്ടാരവും കൊള്ളയടിച്ചു എന്ന് പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അടിയൻ അങ്ങനൊരു മാർഗം ഉപദേശിച്ചത്. നമ്മൾ 3 പേർ മാത്രം അറിഞ്ഞാൽ മതി. ഇന്ന് രാത്രി അവരെ രഹസ്യമായങ്ങ് തുറന്നു വിട്ടേക്കുക. സേനാധിപനല്ലേ കാരാഗ്രഹത്തിന്റെ ചുമതല? സേനാധിപൻ തന്നെ തീരുമാനിക്കട്ടെ. അടിയൻ തുറന്നുവിടാൻ അനുവദിച്ചേക്കാം, പക്ഷേ കുമാരൻ മടങ്ങി വന്ന് താൻ ഏൽപ്പിച്ചുവിട്ട കുറ്റവാളികളെ കുറിച്ച് ചോദിക്കുമ്പോൾ റാണി തിരുമനസ് കൊണ്ട് അതിന് മറുപടി പറയേണ്ടി വരും. എങ്കിൽ കുമാരൻ മടങ്ങി വരുന്നതുവരെ കുറ്റവാളികൾ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കട്ടെ. പക്ഷേ മന്ത്രി പറഞ്ഞതുപോലെ ഒരു ഭീകര സംഘം കൊട്ടാരം കൊള്ളയടിച്ചാൽ അതിന് സമാധാനം സേനാധിപൻ തന്നെ പറയണം. അടിയൻ പറഞ്ഞുകൊള്ളു. ശരി, മന്ത്രിക്ക് പോകാം. കൽപ്പന പോലെ. എന്താ സേനാധിപൻ,
മന്ത്രിയുടെ പെരുമാറ്റത്തിൽ ദുരൂഹതയുള്ളതുപോലെ. മന്ത്രി ഇപ്പോഴും ശരിയായ പാതയിലല്ല സഞ്ചരിക്കുന്നത്. കുമാരൻ വന്ന് കുറ്റവാളികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ മന്ത്രിക്കുള്ള ദുരൂഹത മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും മന്ത്രി പറഞ്ഞതുപോലെ ഒരു ഭീകര സംഘം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. വേണ്ടത്ര ജാഗ്രതയും പുലർത്തണം. കൽപ്പന പോലെ. നമ്മുടെ വീട്. അമ്മേ, വീടും നാടും വിട്ട് പോകുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അവരെ അനുഗമിക്കാം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാലോ. അതെ, വരൂ. എത്രയും പെട്ടെന്ന് ഈ ദേശത്തിന്റെ അതിർത്തി കടക്കണം. അതിർത്തി കടന്ന് രക്ഷപ്പെട്ടു, പിന്നെ മനസമാധാനത്തോടെ ജീവിക്കാം. അതിർത്തി കടന്ന് സമാധാനം കിട്ടുന്ന എന്താ ഉറപ്പ്? ഈ നാട്ടിലെ അധികാരിയെ പോലുള്ള കശ്മീലന്മാർ ആ നാട്ടിൽ ഉണ്ടെങ്കിലോ? എല്ലാ നാടും ഒരുപോലെ ആയിരിക്കുമോ സുമണി? അനീതിയെ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഈ പന്തള ദേശത്താണെങ്കിൽ രാജാവുമില്ല, രാജ്ഞിയുമില്ല. അഥവാ ഉണ്ടെങ്കിലും നമ്മളെ പോലുള്ള സാധുക്കളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ അവർക്ക് നേരവുമില്ല. നമ്മുടെ വീടും നാടും വിട്ടുപോവാൻ എനിക്ക് ഒട്ടും മനസ്സിൽ വരുന്നില്ല. എത്ര നല്ലത് നമ്മുടെ വീട്. എന്തൊക്കെ സാധനങ്ങൾ അവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. നമ്മൾ വീട് വിട്ടുപോയ അതൊക്കെ പൊടി പിടിച്ച് നാശാവില്ലേ? നമ്മുടെ വീട് മറ്റാരെങ്കിലും സ്വന്തമാക്കില്ലമ്മേ. വീടും സാധനങ്ങളൊക്കെ മറന്നേക്കും മോളെ. എല്ലാം ആരെങ്കിലും കൈവശപ്പെടുത്തിക്കോട്ടെ. എല്ലാത്തിനേക്കാളും വിലപ്പെട്ടതല്ലേ നിന്റെ മാനം.
രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണല്ലേ. നടക്കില്ല. അധികാരി തമ്പുരാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണിവൾ. ആഗ്രഹം സാധിക്കാതെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഒരേ ഒരു മകള്. ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി അവളെ മാന്യമായി വളർത്താൻ അനുവദിക്കുന്നു. ഈ നാട്ടിൽ മാന്യതയ്ക്ക് എന്താ കുറവ്? തമ്പുരാന്റെ ആഗ്രഹത്തിന് വഴങ്ങിയാൽ കൈനിറച്ച് പണമല്ലേ കിട്ടാൻ പോകുന്നത്? സുഭിക്ഷമായി ജീവിക്കാലോ. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ജയധർമ്മൻ തമ്പുരാൻ, ഈ നാട്ടിലെ അധികാരി. ഈ ദേശത്തിലെ ഏതൊരു പെൺകുട്ടി ഋതുമതിയായാലും തമ്പുരാന് കാഴ്ചവെക്കണമെന്നാണ് കൽപ്പന.